അല്ല, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നാണ്. ബട്ട് ദ പീപ്പിൾസ് ആർ പുവർ. വൈ? ഇന്ത്യ ഏറ്റവും വലിയ വലിയ രാജ്യമാണ്, സമ്പദ് സമൃദ്ധമായ രാജ്യമാണ്. പക്ഷേ പിന്നെ ജനങ്ങളെല്ലാം പട്ടിണി. പിന്നെ കാരണം എന്താണ്? ഒറ്റ ചോദ്യചിഹ്നം, ഈ ബെഡി ബ്രിട്ടീഷ്യൻസ് ആണ്, വേറൊന്നുമില്ല. അല്ല, അംബാനി കണ്ടില്ല സാറേ, അംബാനി ഇപ്പോ പിന്നെ ഇതിനെല്ലാം റേറ്റ് കൂടി, ജിയോടെ റേറ്റ് കൂടി, ഉടനെ എല്ലാവരും കൂടി. ഇപ്പം ഇനിയിപ്പോ നമ്മുടെ മൊബൈലിൽ റീചാർജ് ചെയ്യാൻ പൈസ കൊണ്ടുവിടണം. മറ്റേ ഇയാളുടെ കണ്ടില്ലേ അംബാനിയുടെ മകന്റെ കല്യാണത്തിന്, അതെല്ലാം നമ്മുടെ തന്നെ പിടിക്കും. എല്ലാം എത്ര കോടിയാണ്, പതിനായിരക്കണക്കിന് കോടിയാണ്, അതെല്ലാം നമ്മുടെ ഇതെല്ലാം വിറ്റ് കഴിഞ്ഞില്ല സുമേഷ്. ഇനിയിപ്പോ വിൽക്കാനൊന്നുമില്ല. എയർപോർട്ട് വരെയും വിറ്റ് തുടങ്ങി. 15 എയർപോർട്ട് പിന്നെ അദാനിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ബ്രിട്ടീഷുകാര് മതിയായിരുന്നു. അവരുടെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആളുകളെ പട്ടിണിക്കില്ല. അവർക്കറിയാം പട്ടിണി ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ഇളവും. അല്ല, അവരിങ്ങനെയൊക്കെയാണെങ്കിലും അവര് പിന്നെ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്ന് അവരാഗ്രഹിച്ചു. അല്ല, അവരുണ്ടാക്കിയ ഡെവലപ്മെന്റ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കണ്ടില്ലേ പിന്നെ അവർക്ക് പണിഞ്ഞ കെട്ടിടങ്ങള്, പണിഞ്ഞ പാലങ്ങൾ ഇടിക്കാൻ പറ്റുന്നില്ല. മുല്ലപ്പെരിയർ ഡാം പോലും കാലാവധി കഴിഞ്ഞിട്ട് തന്നെ വർഷം എത്രയായി. അവർ 50 വർഷത്തേക്ക് ഉണ്ടാക്കിയ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു റോഡോ പാലോ പിന്നെ ഡാമോ പൊട്ടുന്ന പറയാൻ ആളുകളല്ലോ മുഴുവൻ. ഞാൻ ഈ കോടതികളൊന്നും വായിച്ച കാരണം കോടതിക്ക് കാര്യം ആരും ഇടപെട സ്വന്തമായിട്ട് ഒരു കേസെടുക്കാം. അല്ല, കോടതിക്ക് ഇപ്പൊ ദേവൻ രാമേന്ദ്രനാണ് ജനങ്ങളിനെ സംബന്ധിക്കുന്ന ഇയാള് പിന്നെ ദേവൻ രാമേന്ദ്രനെതിരെ പല സുമോട്ടോ കേസുകളും അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന സർക്കാർ അനുസരിക്കുന്നില്ല. ഇവനെ പിണറായി വിജയനെ പറ്റി ജയിലിൽ കൊണ്ടിടാൻ പറ്റൂ? ഇവിടെ കോടതികളും പോലീസ് സ്റ്റേഷനുകളും നിയമവും ശിക്ഷയും കൊലക്കയറും ജയിലിന്റെ സെല്ലുകളും ഇതെല്ലാം സാധാരണക്കാരായ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഏത് രാഷ്ട്രീയക്കാരനെയാണ് സാറ് ശിക്ഷിച്ചിട്ടുള്ളത്? ഇടമലയാർ കേസിൽ ബാലകൃഷ്ണ പിള്ളയെ ഒന്നൊന്നര വർഷം വേണ്ട കിടന്നു. പിന്നെ വേറെ ആരും ഇവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ സാറേ, ഇവിടെ ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ നല്ലത്. കാരണം ബ്രിട്ടീഷുകാർ പണിഞ്ഞിട്ട് പോയ പാലങ്ങളും പിന്നെ ഡാമുകളും കെട്ടിടങ്ങളും ഇന്നും ഒരു കേടും കൂടാതെ ഇപ്പൊ ഉണ്ട്. ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പം തകർന്നു വീഴുകയാണ്. പിന്നെ ബ്രിട്ടീഷുകാര് അന്ന് ഇന്ത്യക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങളാണ് പാസ്സാക്കിയിട്ടുള്ളത്. ആ നിയമങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവന്മാർ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഇവന്മാർക്ക് തലയുണ്ടോ ഇല്ലയോ? അവർക്ക് തലയുണ്ടെന്നുള്ളത് മാത്രമല്ല, അവർ അതായത് ഭരിക്കുന്ന ഭരണവർഗത്തിന് ഫേവറബിൾ ആയിട്ടുള്ള നിയമമാണ് അവര് അവര് ഉണ്ടാക്കി വെക്കുന്നതും ആ നിയമമാണ് അവര് പിന്നെ അഴിച്ചു പണിയുന്നത്. ഇപ്പൊ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു ഇവിടെ എന്തെല്ലാം സാധാരണക്കാരനല്ലാതെ ഇവിടെ ആരാ ജയിലിൽ കിടന്നിട്ടുള്ളൂ ഒന്ന് പറഞ്ഞു സാറേ. ഇവിടെ കേരളത്തിൽ എത്ര കണ്ടില്ലേ എത്ര പിന്നെ രാഷ്ട്രീയക്കാർ ജയിലിൽ കിടന്നിട്ടുണ്ട്? എന്നാ യുവമാര് കാണിക്കുന്നത് പോലെ അഴിമതിയും കൊള്ളയും കൊലയും ഒക്കെ ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ രക്തം തിളങ്ങി. സുമേഷ് ഇതൊന്നും പറയണ്ട, നമ്മള് പിന്നെ ഒരു കാര്യം നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ളവൻ ആത്മഹത്യ നമ്മൾ കണ്ടതുണ്ട്? ഒരുത്തിനും ആത്മഹത്യയില്ല, കാരണം ഇവരൊക്കെ തൊലിക്കെട്ടി തൊലിക്കെട്ടി. കാരണം കാണ്ടാ മൃഗം പോലും തോൽക്കുന്ന തൊലിക്കെട്ടി ഉള്ളത് കൊണ്ടാണല്ലോ ജനങ്ങളെ സേവിക്കാനെന്ന് പറഞ്ഞ് ഇവരൊക്കെ രാഷ്ട്രീയക്കാരനായത്. എന്തുണ്ടായിരുന്നു ഈ വിജയന്? എന്തുണ്ടായിരുന്നു ഇവിടെ? ഇവിടെ വിജയന്റെ കാര്യം മാത്രമല്ല സാറെ, എടുത്തു നോക്ക്, ഇവിടെ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ വന്നവരാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറയും. എന്തിനാ ജനങ്ങളായിട്ടാണ്? പക്ഷെ ഞാൻ പറയുന്നത് അവരൊരിക്കലും ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറുന്നത് കക്കം കയറുന്നത് ആ വീട്ടിന്റെ ഉടമസ്ഥന്റെ അനുവാദം ചോദിച്ചിട്ടല്ല. അതുപോലെയാണ് രാഷ്ട്രീയക്കാര്. ഇവനെയൊക്കെ ചവിട്ടി പുറത്താക്കാനുള്ള തന്റെ ഇടം ജനങ്ങൾക്ക് ഇല്ലാതെ പോകുമ്പോ ഇവരെയൊക്കെ ഇത്രയൊക്കെ കാണിച്ചിട്ടും യുവമാർ വീണ്ടും വന്ന് യുവമാരെ കാണുമ്പോൾ ഇങ്ങനെ മുണ്ടിന്റെ മടക്കുമടി കുത്തഴിച്ച് ഓച്ചാനിച്ച് നിൽക്കുമ്പോ യുവമാർ ഇതെല്ലാം ഇതിന്റെ അപ്പുറം കാണിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാർ സാറേ 1600 രൂപ പെൻഷന് വേണ്ടി അത് കാത്തിരിക്കുന്ന സാധാരണക്കാരൻ, മരുന്ന് വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാരൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിയന്ത്രണം വിട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ പണ്ട് പണ്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത നാട് തന്നെ. ഇത്രയൊക്കെ നന്നാക്കിയില്ലേ?
അല്ല, പി ജി രാജൻ പറഞ്ഞത് മൗനം വിദ്വാന് ഭൂഷണമാണെന്ന് പറഞ്ഞെങ്കിൽ മനു തോമസ് ആദ്യം ഈ ഫേസ്ബുക്ക് ഇട്ടപ്പോ ഇയാള് എന്തെല്ലാം പറഞ്ഞു, ഇയാളാണല്ലോ അതിനെ കുത്തി പൊക്കിയത്. അതിനു മുമ്പ് പല രാഷ്ട്രീയ വിഷയങ്ങൾ വന്നപ്പോഴും പി ജെ രാജൻ പറഞ്ഞല്ലോ. അന്ന് അന്ന് മാത്രം ഉള്ള പി ജെ രാജൻ ഇപ്പൊ മാത്രം അണ്ണാക്കിൽ പിരിവിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം ഇവനൊക്കെ ആരാണെന്നും ഇവനൊക്കെ എന്താണെന്നും ഇവനൊക്കെ ചെയ്തു കൂട്ടിയത് എന്താണെന്നും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിസ്സഹായരാണ് കേരളത്തിലെ ജനങ്ങൾ, നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല.